പൗരസ്ത്വവിശേഷം എന്ന് പറയുന്ന കാര്യം നടപ്പാക്കി. കോടിക്കണക്കിന് ആളുകൾ ഇതിനകം തന്നെ വിദേശ രാജ്യങ്ങളിൽ കടന്നു വന്നിട്ടുള്ളവരെ പുറത്താക്കാൻ കഴിയോ? പുറത്താക്കാൻ കഴിയാത്തവരെ ജയിലിലടക്കാൻ കഴിയോ? ഇവരെ വെടിവെച്ചു കൊല്ലാൻ കഴിയോ? എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും നടക്കില്ല എന്ന് ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നത് അമിത്ഷായും അതും മോദിയും തന്നെയാണ്. ഒരാൾ ഒരു ബേജാറാവേണ്ട കാര്യമില്ല. ഒരിക്കലും നടപ്പാക്കാൻ കഴിയില്ല. ലോകത്ത് ഒരു രാജ്യം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ സൗദി അറേബ്യ പോയി, അവിടെ പാസ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ അവിടെ കഴിഞ്ഞുകൂടി. കഴിഞ്ഞുകൂടി ഇത്ര തീയതി പിടിക്കും, എന്റെ പിടി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു പിടികൊടുത്ത് എന്താ ചെയ്യാം? കുറച്ച് ദിവസം ജയിലിലിട്ട് വിമാന ടിക്കറ്റ് രാജാവിന്റെ ഭാഗത്ത് നിങ്ങൾ ഇങ്ങോട്ട് കയറ്റിയാൽ അത് കുറഞ്ഞ ആളുടെ കാര്യത്തിലാണത്. ഈ ഇന്ത്യ മഹാരാജ്യം മഹാഭൂരിപക്ഷവും ഈ രാജ്യം ജനിച്ചു വളർന്നവരാണ്. പൗരസ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് കൊണ്ടുവന്നാലൊക്കെ എവിടെയാ നടപ്പാക്കാൻ കഴിയുക? എങ്ങനെയാ നടപ്പാക്കാൻ കഴിയുക? നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇത് കേട്ടപ്പോ പലരും ആശങ്ക കൊണ്ടാണ്, എന്താ ചെയ്യാ? നാളെ തന്നെ രജിസ്ട്രേഷൻ വരാൻ പോവാണ്, നാളെ തന്നെ പിടിക്കാൻ പോകുന്ന ധാരണയോട് ഒരിക്കലും ഇത് പേടിക്കാനില്ല. കാരണം നമ്മുടെ ഈ രാജ്യത്ത് നിന്ന്, നാം പിറന്ന മണ്ണിൽ നിന്ന് നമ്മ പുറത്തേക്കാൻ ഒരു ശക്തിക്കും ഒരിക്കലും സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നവരാണ്. ഈ രാജ്യം ജീവിക്കുന്ന ഹൈന്ദവ മുസ്ലിംമാർ ഒറ്റക്കെട്ടാണ്, മറ്റ് മനസ്സുകാരും ഒറ്റക്കെട്ടാണ്. നാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നാം മുമ്പ് ആസൂത്രണം ചെയ്യുന്നതാണ് ഈ പ്രക്ഷോഭം. ഈ പ്രക്ഷോഭം മാറിക്കത്തുകയാണ്, രാജ്യം മുഴുവൻ മാറിക്കത്തുന്ന ഈ പ്രക്ഷോഭം ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ? ഓരോരുത്തർ പ്രതികരിക്കുകയാണ്. ഹൈന്ദവ സഹോദരനാണ് മുൻപ് ചെയ്യുന്നത്, മറ്റു സമുദായക്കാരുണ്ട്. ഇവിടെ ആലിക്കോയ സാഹ പറഞ്ഞതുപോലെ നമ്മെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ കണ്ടു കഴിയുന്ന ഈ രാജ്യത്തുനിന്ന് ഒരു വിഭാഗത്തിൽ നിന്ന് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞ മറ്റൊരു സമ്മതിക്കൂ, അല്ലെങ്കിൽ പോകണമെന്ന് പറയുന്ന ആരാണ് പോകണമെന്ന് പറയാ? എങ്ങനെ പോകണം പറയും? ഈ രാജ്യം നമ്മൾ പുറത്താക്കാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. ധൈര്യത്തോടെ നമ്മൾ ഇരിക്കണം. ഇത് നമ്മുടെ രാജ്യമാണ്. ഈ രാജ്യം നാം നേടിയെടുത്ത നമ്മൾ സമരത്തിലൂടെയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന കോരങ്ങൾക്ക് മറുപടി കിടക്കുന്ന ആരാണ്? ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നെറികെട്ട ദുഃസാഹസമായ പീഡനത്തിന് വിധേയമായി കൊലക്കിരയായവരാണ് ശഹീദരായി നമ്മുടെ ഈ കബറിടത്തിൽ മറവിട്ടത്. ഇങ്ങനെ രാജ്യം ഒരുപാട് ചരിത്രം പറയാറുണ്ട്. ഇത് മുൻനിർത്തി കൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും, ഈ രാജ്യം നമ്മുടേതാണ്. നമ്മ പുറത്താക്കാൻ ഒരു ശക്തിയും സാധ്യമല്ല. ഇപ്പോൾ അമിത്ഷായി ആവർത്തിച്ച് പറയുന്നത് പരിശോധിക്കാം, പുനഃപരിശോധിക്കാം എന്നാണ്. എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ തരണം എന്ന് ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു. നാലിരുവരിയായി ആളിക്കത്തുന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടി ഒരിക്കലും മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം അടിയന്തരാവസ്ഥയിൽ പോലും ഇല്ലാത്ത വിധം ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാക്കുക. ഒരാൾ ഭയപ്പെട്ടിരിക്കുകയാണ്, കേന്ദ്ര ഗവൺമെന്റ് ഭയപ്പെട്ടിട്ടുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയില്ല. വിവിധ സംസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയില്ല. ഇതാരാ നടപ്പാക്കേണ്ടത്? സംസ്ഥാന ഗവൺമെന്റാണ്. പരിശോധന നടത്തേണ്ട ആരാണ്? സംസ്ഥാന ഗവൺമെന്റാണ്. കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി പറഞ്ഞു കേരളത്തിൽ നടപ്പാക്കാൻ തയ്യാറല്ല എന്ന്. ഇവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരാണ്. മധ്യപ്രദേശ് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ വിവിധ ബംഗാൾ ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു. ബംഗാളിൽ മാത്രം 2 കോടിയോളം വരുന്ന അഭയാർത്ഥികൾ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആസാമിലെ ആസു എന്ന് പറയുന്ന സംഘടന ഉണ്ടായത് എങ്ങനെയാണ്? ആസാം സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടായത് വിദേശികളെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നയിച്ച അവസാനം സ്റ്റുഡൻസ് യൂണിയനാണ്. അവർ അധികാരത്തിൽ വന്നു,
അദ്ദേഹം മുഖ്യമന്ത്രിയായി ആസാം തുടങ്ങിയിട്ടുള്ള പ്രസംഗം, മറ്റ് മന്ത്രിമാർ തുടങ്ങി യൂണിയന്റെ ആളുകളായി, അവരെ നടപ്പാക്കാൻ അവർക്ക് സാധിച്ചില്ല. വർഷങ്ങളുമായി സമരം ചെയ്യുകയും പ്രക്ഷോഭം നയിക്കുകയും അവരുടെ കൈകളിൽ തന്നെ അധികാരം വന്നിട്ട് പോലും അവർക്ക് ഒരാളെ പോലും പുറത്താക്കാൻ സാധിച്ചിട്ടില്ല, ഒരാളെ പോലും അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയുടെ പൗരന്മാരായി മുന്നോട്ട് കൂടിയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാം കാര്യങ്ങളെ കാണണം. നമുക്കിവിടെ ചെയ്യാനുള്ളത് നാം എല്ലാം ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ രാജ്യത്ത് നാനാത്വത്തിൽ ഏകത്വം എന്ന അടിസ്ഥാന തകർത്താൻ മാത്രമേ ബി ജെ പിക്ക് തങ്ങളെ അജണ്ട നടപ്പാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് പണ്ട് ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച പദ്ധതി ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി പോകുന്ന ഇന്ത്യ രാജ്യത്ത് കാലാകാലം മരണം നിർത്താൻ, അതല്ലെങ്കിൽ ഇനിയുള്ള കാലം മരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുദ്ദേശിക്കുന്ന അജണ്ട നടപ്പാക്കുന്നത് അനിവാര്യമാണ്. അതിനുവേണ്ടി ഇത് ഓരോന്നും പരിശോധിക്കുകയാണ്. മറ്റൊരു ലക്ഷ്യം കൂടി അവരുടെ കയ്യിലുണ്ട്. നോട്ട് നിരോധനത്തോടുകൂടി സാമ്പത്തിക രംഗം ലോകത്തെ ഏറ്റവും മങ്ങി ഭവിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി. മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ ലോകത്തെ 5 സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നു. ഇന്ന് ബംഗ്ലാദേശിനേക്കാൾ താഴെ ഇന്ത്യ എത്തിയിരിക്കുന്നു. നമ്മളെക്കാൾ മുന്നിൽ ഒട്ടേറെ രാഷ്ട്രങ്ങളുണ്ടായിരിക്കും. ഈ അവസ്ഥയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഒരു പൊടിക്കെ പ്രയോഗിക്കുന്നതിന്റെ ഭാവം കൂടിയാണിത്. നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് ഇനി എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. നാം നിയമസഭാ നീതിപീഠത്തിൽ ഹൈക്കോടതി സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഫയൽ ചെയ്തിട്ടുണ്ട്, രമേശ് ചെന്നിത്തല ഫയൽ ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ഒരുപോലെ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം അത് പരിഗണനയിലേക്ക് വരികയാണ്. തീർച്ചയായും നാം മനസ്സിലാക്കണം, നീതിപീഠത്തിൽ നിന്ന് ഭരണങ്ങളുടെ വിരുദ്ധമായ ഒരു കാര്യവുമായി മുന്നോട്ട് പോകാൻ ഭരണാധികാരികൾ സാധ്യമല്ല. ഇഷ്ടാനുഷ്ഠം അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിധം രാജ്യത്തിന് ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുമെന്നും അത് പരിപാലിക്കുമെന്നും പക്ഷപാതപരമായോ ഏതെങ്കിലും വിഭാഗത്തോ വിധേയ വിഭാഗത്തോ പ്രത്യേകം ശത്രുതയോടുകൂടിയോ വിധേയത്വമായോ അല്ല ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയോടും പ്രതിനിധിക്കും എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് ഭൂരിപക്ഷത്തിന്റെ തിന്മയിൽ അവർ ഏതെങ്കിലും നിയമം പാസാക്കിയാൽ ഭരണഘടന വിരുദ്ധമാകുന്നിടത്തോളം കാലം അത് സുപ്രീം കോടതി അനുവദിക്കാൻ കഴിയില്ല. കോടതിയെ സ്വാധീനിക്കാൻ മുമ്പും പല നീക്കങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷേ നീതിപീഠത്തിൽ നിന്നും നീതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഇന്ത്യക്കാരായ നാം എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ത്രിവർണ പതാക എന്നും ദേശീയ പതാക ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ നാം ഇന്ത്യക്കാരാണ്. ഈ ഇന്ത്യ നമ്മുടേതാണ്. ഇവിടുന്ന് പുറത്തുപോകാൻ ഈ രാജ്യമാരുടെയും തറവാട്ട് സ്വത്തല്ല, ഇത് നമ്മുടെ എല്ലാവരുടെയും തറവാട്ട് സ്വത്താണ് എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ നാം പ്രതിജ്ഞ മുന്നോട്ട് പോവുക. സർവശക്തന്റെ കരുണ ഇന്നും നമുക്കുണ്ടാവും. ഹീനുക്കളാകാതെ ധീരതയോട് മുന്നോട്ട് പോവുക, ഒരിക്കലും പതറാതെ ശക്തമായി മുന്നോട്ട് പോവുക. വിജയം സുനിശ്ചിതമാണ്. ഒരു കുഞ്ഞിനെ പോലും പുറത്താക്കാൻ ഒരു നിയമം കൊണ്ടുവന്നാലും ഇന്ത്യക്കാരെ പുറത്താക്കാവില്ല. ആ ഒരു അടിസ്ഥാന ശ്രീയിൽ പഠിച്ചു കേട്ട രാഷ്ട്രമാണ് ഇന്ത്യ എന്നുള്ളത്. അതുമായി മുന്നോട്ട് പോകാൻ നമ്മൾ സാധിക്കട്ടെ. മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം ആവിഷ്കരിച്ച് ഈ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ മുൻ IASകാരൻ ഈ രംഗത്ത് ധീരോദാത്തമായ പോരാട്ടം നടത്തി. കുറച്ചു സമയം നിങ്ങൾ MSFന്റെ സമ്മേളനത്തിൽ